പ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുതിയതായി ജോയിൻ ചെയ്ത കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അത് വെറുതെ ഉള്ളൊരു ചപ്പാത്തിയല്ല, ചപ്പാത്തി ഫില്ല് ചെയ്യുന്നുണ്ട്. ചപ്പാത്തി ബോളുകളാക്കി അതിൻ്റെ അകത്ത് മീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ചപ്പാത്തി തയ്യാറാക്കുന്നത്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന പൊട്ടറ്റോ ചേർത്തിട്ടുള്ള ചപ്പാത്തി ചെയ്യുന്നത് പോലെ തന്നെ ബീഫ് ചേർത്താണ് ചപ്പാത്തി തയ്യാറാക്കുന്നത്. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയും എടുക്കാം, കഴിക്കുകയും കൂടെ ചെയ്യാമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ആദ്യം ഞാനൊരു വലിയൊരു സവോളയായിരുന്നു, അതിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. രണ്ട് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ബ്രൗൺ കളറാക്കി എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുള്ളൂ. എൻ്റെ എംപ്ലോയർക്ക് ഒത്തിരി ഈ സവോള കരിയുന്നൊന്നും ഇഷ്ടമില്ല. അപ്പം ഞാൻ അതിൻ്റെ കൂടെ സ്വല്പം സാലറി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. സാലറി തണ്ടും ഇല എല്ലാം കൂടെ കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇവിടെ ഈ രാജ്യത്തൊക്കെ ഒരുപാട് സാലറിയും പാഴ്സലി ലീവൊക്കെ ഒത്തിരി അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും കേട്ടോ. കുക്ക് ചെയ്യാനും സാലഡിൻ്റെ അകത്തൊക്കെ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ചെറുതായിട്ട് സവോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, എരിവിന് ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് സ്വീറ്റ് മുളക് പൊടിയാണ് കേട്ടോ. ഇവിടെ ഇവർ കൂടുതലായിട്ടും കുക്ക് ചെയ്യുന്നത് ഇറച്ചിയിനും മീനിലൊക്കെ സ്വീറ്റ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ നാട്ടിലെ കാശ്മീരി ചില്ലി പോലെ ഇത്. ഇതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ബീഫ് അത് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. മെഷീനിൽ ഇങ്ങനെ പൊടിയായിട്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കിട്ടും. നമുക്ക് എത്ര കിലോ വേണമെങ്കിലും ഇങ്ങനെ കിട്ടും. അവിടെ തന്നെ അതിൻ്റെ മെഷീനുണ്ട്, അവരത് ഇതാക്കി നമുക്ക് തരും. അപ്പോൾ ഇതാ ഞാൻ അതൊന്ന് വഴറ്റിയെടുത്തു, അതിൻ്റെ കൂടെ ഈ സെലറി ചോപ്പ് ചെയ്തും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു ബീഫല്ലേ, അപ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് പതിയെ വെന്ത് വന്നോളും. ആ സമയത്ത് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് തയ്യാറാക്കാം. ഇവിടുന്ന് വാങ്ങിച്ച പൊടിയാണ് കേട്ടോ. ഞാൻ ഒന്നര ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഒരുപാട് എടുക്കുന്നില്ല, കാരണം ഇത് എൻ്റെ എംപ്ലോയർ ഒന്നോ അല്ല രണ്ടു കൂടലൊട്ടും കഴിക്കത്തില്ല, ഞാനും അത്രയൊക്കെ കഴിക്കുള്ളൂ. ഉണ്ടാക്കി വെച്ചത് തണുത്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, പിന്നെ അത് കഴിക്കത്തുമില്ല, ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. അതങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണല്ലോ അത് നല്ലത്. അപ്പം അത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് ചക്ക ചേർത്ത് കുഴച്ച് ഇതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത് നാലഞ്ച് ചപ്പാത്തി എടുക്കാനുള്ളതേ ഉള്ളൂ. ഇത്രയും മതി ലഞ്ചിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ടേ. നല്ലതായിട്ട് ഞാൻ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടി പിടിക്കാതെ കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായിരുന്നു. ഇനി നമുക്കിതേ ഈ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല പൊടി പൊടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി പതുക്കെ ഒന്ന് പരത്തിയെടുക്കണം, പൊട്ടിപ്പോകാതെ നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ചില വീഡിയോ ഒക്കെ ഒരു 7 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ നിൽക്കുന്ന വീഡിയോ ആണ്. ചില മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളതാണ്. എപ്പോഴെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ നിങ്ങളത് ഫുള്ളായിട്ട് കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേന്ന് കേട്ടോ. എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ട് കൂട്ടുകാർ, ലൈക്ക് കൂടെ ചെയ്തിട്ട് കാണണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന, വീഡിയോ കാണുന്ന, പുതിയതായി ജോയിൻ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാനിത് നല്ലതായിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ആ ഗോതമ്പ് പൊടി നല്ലൊരു പൊടിയായിരുന്നു കേട്ടോ, ഇവിടുന്ന് വാങ്ങിച്ച. ചില സമയത്ത് അത്ര നന്നായിട്ട് കിട്ടത്തില്ല. ഇത്തവണ മേടിച്ച പാക്കറ്റായാലും നല്ല പൊടിയാണ്, ഒട്ടുമേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. കൃത്യമായ അളവൊക്കെ വെള്ളം ചേർത്താണ് ഞാൻ കുഴച്ചെടുത്തത്, അതിൻ്റെയും കൂടെ ആയിരിക്കും കേട്ടോ. ഏതായാലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നമുക്ക് സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, ഓൾറെഡി ബീഫ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അച്ചാറ് കൂട്ടും, പിന്നെ സാലഡ്, ഒലിവ് കായ്, അതുപോലെ കുക്കുംബർ ഉപ്പിലിട്ട്, അതൊക്കെയാണ് ഇവരുടെ ഫേവറേറ്റ്. ഇത് ഞാൻ നല്ലതായിട്ട് വട്ടത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കനം കുറച്ചെടുക്കുന്നില്ല, കാരണം അത് പൊട്ടിപ്പോവും.
ഇനി ഞാൻ നല്ല രീതിയിൽ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. 5 ചപ്പാത്തിയേ ഉള്ളൂ, ധാരാളം മതി ഞങ്ങൾക്ക്. കുറച്ച് ബീഫ് തോരൻ ബാക്കി വന്നിട്ടുണ്ട് കൂട്ടുകാരെ. ഞാൻ അതിൻ്റെ അകത്തിട്ട് 2 സ്പൂൺ ചോറ് അരി കഴുകി അതിൻ്റെ അകത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ചപ്പാത്തിയുടെ കൂടെ 2 സ്പൂൺ കഴിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ. ഇത് നല്ലൊരു ഹെൽത്തി ചപ്പാത്തിയാണ് കൂട്ടുകാരെ. കറിയൊന്നും ഇല്ലെങ്കിലും ചൂടോടെ കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഒരിക്കൽ കൂടി വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.